മലയാള സിനിമയിലെ നെപ്പോട്ടിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രൊഡക്റ്റാണ് സാക്ഷാൽ ദുൽഖർ സൽമാൻ. മമ്മൂട്ടിയുടെ മകൻ ആയതുകൊണ്ട് മാത്രം സിനിമയിലേക്ക് ഒരു ഈസി എൻട്രൻസ് ലഭിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. സിനിമയിലേക്ക് എൻട്രൻസ് കിട്ടാനുള്ള പാസ് ഒരുപക്ഷെ സിനിമാക്കാരായ കുടുംബക്കാരിലും ലഭിക്കും. പക്ഷെ പിന്നീട് ഈ വ്യക്തി അവിടെ തുടരണോ വേണ്ടയോ എന്നുള്ളത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അയാളുടെ കഴിവിലും അയാളുടെ പെർഫോമൻസിലും മാത്രമായിരിക്കും. ആദ്യ സിനിമ ആയ സെക്കൻഡ് ഷോ ഇറങ്ങിയത് മമ്മൂട്ടിയുടെ മകൻ്റെ ചിത്രം എന്ന ലേബലിലാണെങ്കിൽ, ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ദുൽഖർ സൽമാൻ്റെ സിനിമ എന്ന് തിരുത്തി പറയിപ്പിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. അച്ഛൻ്റെ പാരമ്പര്യത്തിൽ ആ പേരിൽ തുടർന്ന് കഴിയാതെ തൻ്റേതായ ഇരിപ്പിടം ആദ്യ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ ദുൽഖർ നേടിയെടുത്തിരുന്നു. തുടർച്ചയായിട്ടുള്ള പിന്നീടുള്ള വിജയങ്ങളിലൂടെയും എനർജറ്റിക് പെർഫോമൻസിലൂടെയും ഇമ വെട്ടുന്ന സമയത്തിനുള്ളിൽ തന്നെ ദുൽഖർ സൽമാൻ ജനപ്രീതി നേടിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പച്ച പരമാർത്ഥം. ഒരു തുടക്കക്കാരൻ്റെ യാതൊരു പതർച്ചയുമില്ലാതെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു ഡോണായി പിറവിയെടുക്കുന്ന ലാലു എന്ന സെക്കൻഡ് ഷോയിലെ കഥാപാത്രത്തിൽ തന്നെയുണ്ട് ദുൽഖർ എന്ന വ്യക്തിയുടെ അഭിനയ മികവ്. മമ്മൂട്ടിയെ പോലെയോ മോഹൻലാലിനെ പോലെയോ കഥാപാത്രമായി കൂടുവിട്ട് കൂടുമാറാനോ അനായാസമായി കഥാപാത്രമായി ജീവിക്കുകയോ ചെയ്തു ഫലിപ്പിക്കുകയോ ചെയ്തു എന്നതല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തനിക്ക് കിട്ടിയ റോൾ തെറ്റുകുറ്റങ്ങൾ അധികം ഇല്ലാതെ തന്നെ കൃത്യമായി അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചു ഫലിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അയാൾ ഒരു മികച്ച നടൻ തന്നെയാണ്. മറ്റ് യുവതാരങ്ങളിൽ നിന്നും ദുൽഖർ സൽമാൻ എന്ന നടനെ എൻ്റെ കാഴ്ചപ്പാടിൽ വ്യത്യസ്തനാക്കുന്നത് അയാളുടെ വ്യത്യസ്തമായ സ്ക്രിപ്റ്റ് സെലക്ഷൻ തന്നെയാണ്. ഇന്നത്തെ യങ് ജനറേഷനിൽ ഉള്ള സിനിമാ സ്നേഹികളുടെ ഇഷ്ട ചിത്രങ്ങളുടെ ഒരു കളക്ഷൻ പാറ്റേൺ എടുത്താൽ അതിൽ ഒരു ദുൽഖർ ചിത്രമെങ്കിലും ഉണ്ടാകുമെന്നതാണ് ഏറ്റവും വലിയ ഒരു വസ്തുത. ഉസ്താദ് ഹോട്ടലും സെക്കൻഡ് ഷോയും നീലാകാശവും കുള്ളൻ്റെ ഭാര്യയും ചാർലിയും കമ്മട്ടിപ്പാടവും ബാംഗ്ലൂർ ഡേയ്സും ഇന്നും ഓരോരുത്തരുടെ MX പ്ലെയറിൽ 100, 500, 1000 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇത്രയധികം ഒരു കൾട്ട് ഫാൻ ഫോളോയിങ് ഉള്ള ഒരു യങ് ആക്ടറിൻ്റെ ചിത്രങ്ങൾ വേറെ കാണില്ല. യൂത്ത് ആക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ള താരം ദുൽഖർ സൽമാൻ തന്നെയാണ്. ദുൽഖറിൻ്റെ ഭൂരിപക്ഷം ഫാൻസും യങ് ജനറേഷനിൽ ആണെന്നതാണ് ഒരു വസ്തുത. ഇന്നത്തെ യൂത്താണ് നാളത്തെ ഫാമിലി ഓഡിയൻസ്. സിനിമയിൽ ഏറ്റവും കൂടുതൽ പണം വാരി ചിത്രങ്ങൾ പിറവിയെടുത്തിരിക്കുന്നത് ആ സിനിമയെ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിയുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ദുൽഖർ ഇപ്പോഴുള്ള തൻ്റെ ഈ ജൈത്രയാത്ര വളരെ സ്റ്റേബിളായി കണ്ടിന്യൂ ചെയ്താൽ ഭാവിയിലെ മലയാളത്തിലെ ഏറ്റവും വലിയ താരമാകാൻ അയാൾക്ക് അധിക സമയം വേണ്ടി വരില്ല. ഒരു താരമെന്ന നിലയിൽ ഡിക്യു വളർന്നു കഴിഞ്ഞു. ഒരു അഭിനേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഇപ്പോഴും തൻ്റെ യാത്രയിലാണ്. ഓരോ സിനിമ കഴിയുംതോറും അയാൾ മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. സംസാര ശൈലിയിൽ ഇംഗ്ലീഷ് ചുവയുള്ള സ്ലാങ് ആയതുകൊണ്ട് തന്നെ ഡയലോഗ് ഡെലിവറി മോശമാണെന്ന് പറഞ്ഞ വിമർശകർക്കുള്ള മറുപടി തന്നെയായിരുന്നു പറവിയിലെയും കമ്മട്ടിപ്പാടത്തിലെയും അദ്ദേഹത്തിൻ്റെ കൊച്ചി സ്ലാങ്. ഇമോഷണൽ സീനുകളും പ്രണയരംഗങ്ങളും കൈയടക്കത്തോടെ അയാൾക്ക് ചെയ്യാൻ കഴിയുമെന്നും പല ചിത്രങ്ങളിലൂടെ നാം കണ്ടു കഴിഞ്ഞു. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും അഭിനയം കണ്ടു വളർന്ന മലയാളികൾക്ക് ആ സ്ഥാനത്തേക്ക് ദുൽഖറിനെ എടുത്തു വയ്ക്കാൻ കഴിയില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്ത മമ്മൂട്ടിയോ മോഹൻലാലോ ആകുന്നതിന് പകരം മലയാളത്തിൻ്റെ ഡിക്യു ആകാനാണ് ഇപ്പോഴും ശ്രമിക്കുന്നത് എന്ന് വ്യക്തം. 9 വർഷങ്ങൾ കൊണ്ട് 4 ഭാഷകളിലായി 27 സിനിമകൾ അഭിനയിച്ച ദുൽഖർ സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഇതിനോടകം നേടിയെടുത്തു കഴിഞ്ഞു. ദുൽഖറിന് ശേഷം ഒരുപാട് താരപുത്രന്മാർ സിനിമയിലേക്ക് കടന്നു വന്നെങ്കിലും ഒരു വ്യക്തമായ ആധിപത്യം ഉറപ്പിക്കാനോ സ്റ്റേബിൾ പെർഫോമൻസോ ആരാധകരെയോ ദുൽഖറിനെ പോലെ സ്വരുക്കൂട്ടുവാനോ കഴിഞ്ഞിട്ടില്ല. അഭിനേതാവ് എന്ന നിലയിൽ നിന്നും നിർമ്മാതാവിലേക്കും ചുവടുമാറിയ ദുൽഖർ 9 ഗാനങ്ങൾ ആലപിച്ച ഒരു ഗായകനും കൂടിയാണ്. ഭാവിയിൽ ഒരു സംവിധായകൻ്റെ കുപ്പായത്തിലേക്കും ഉണ്ടാകുമെന്ന് ദുൽഖർ പറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ കാലയളവ് കൊണ്ട് മലയാളത്തിൻ്റെ സ്വന്തം സിംഹാംസനം പണിത ദുൽഖർ സൽമാൻ എന്ന ഡിക്യുവിന് ഹാപ്പി 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 ബർത്ത്ഡേ.